എന്റെ പ്രിയപ്പെട്ടവരെ, കടലോരത്തോടെ 2 മണിക്കും 3 മണിക്കും നടന്നു പോകുമ്പോ ഈ ഉമ്മത്തിന്റെ മുസ്ലിം പെമ്മക്കള്, ഈ ഉമ്മത്തിന്റെ മുസ്ലിം പെമ്മക്കള് അന്യ പുരുഷന്മാരുമായി കറങ്ങി നടക്കുന്ന കാണാ. മുസ്ലിം എന്നത് ഞാൻ മാറ്റി പറയട്ടെ, ആ മുസ്ലിം പെമ്മക്കളാണെങ്കിലും തെറ്റ് തെറ്റ് തന്നെയല്ലേ? അവരെവിടെന്നാണ് വരുന്നതെന്നറിയോ? ഇന്ന് പെൺകുട്ടികളെ പഠിക്കാൻ വേണ്ടി കോഴിക്കോട്, ഇവിടെ കോഴിക്കോട് ആയതുകൊണ്ട് കോഴിക്കോട് തന്നെ പറയാം, കണ്ണൂരാണെങ്കിൽ കണ്ണൂരിനെ കുറിച്ച് പറയാം. ഈ കോഴിക്കോട് ജില്ലയിലെ പല സ്ഥാപനങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്നാക്കും. ലേഡീസ് ഹോസ്റ്റലുകൾ ഉണ്ട്, ആ ഹോസ്റ്റലുകളിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ചേർത്ത് പഠിപ്പിക്കാൻ ഉമ്മമാര് മനസ്സ് കാണിക്കുമ്പോ മോക്ക് താല്പര്യം കുറവാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണ്, ശ്രദ്ധയോടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കേൾക്കണം. പെമ്മക്കൊക്കെ താല്പര്യം കുറവാണ് ലേഡീസ് ഹോസ്റ്റലിൽ പഠിക്കാൻ. എന്താണ് കാരണം? രാത്രി 9 മണിക്ക് മുമ്പ് കയറണം, കുടുംബത്തിൽപ്പെട്ടവരല്ലാതെ ആരെങ്കിലും വന്ന് വിളിച്ചാൽ ഫോൺ കൊടുക്കൂല, ഇറങ്ങിപ്പോകാൻ പാടില്ല, അങ്ങനെ കുറെ നിയമം ഉണ്ടാവും. എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് എനിക്കറിയില്ല, അങ്ങനെയാണ് വെപ്പ്. അപ്പൊ എന്താ ചെയ്യാ? നമ്മുടെ ഉമ്മമാര് ഒരു വീട് വാടകയ്ക്ക് എടുക്കും, എന്നിട്ട് കൂട്ടുകാരികളെ ഒരുമിച്ച് അവള് പറയും, എന്റെ കൂട്ടുകാരിണ്ട് റജിലുണ്ട് കോഴിക്കോട്, കടലുണ്ടിയത് സൈനുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് സുലേഖയുണ്ട്. അപ്പൊ അവരെയൊക്കെ നമ്മൾ ഒരുമിച്ച് കൂടി, നമ്മളെല്ലാരും കൂടി ഒരു വീട്ടിലാകുമ്പോൾ 7-8 പേര് ഒരു വീട്ടിലാകുമ്പോൾ നല്ല റാഹത്താണ് ഉമ്മ. അപ്പൊ ഉമ്മ ഇങ്ങനെ ഗൾഫിൽ ഡാഡിയെ വിളിക്കും, ഇങ്ങനെയാണ് മക്കൾ പറയുന്നത്, അവർ 7 പേരും കൂടി ഒരു വീട്ടിൽ താമസിക്കാം, ചെറിയ വാടകയുള്ളൂ, അപ്പൊ അവർ പാചകം ചെയ്യാൻ അല്ലെങ്കിൽ ഒരാളാക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ അവർ തന്നെ ചെയ്തോളും. ഇപ്പോഴത്തെ കുട്ടിയൊക്കെ വലിയ ഭക്ഷണമൊന്നും വേണ്ടല്ലോ, കപ്പയും മീൻകറിയും ഒന്നും വേണ്ട, ചോറും സാമ്പാറും ഒന്നും വേണ്ട, അവർക്ക് ബ്രെഡ് പൊരിച്ചതും പിന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന എന്താണ് നൂഡിൽസൊക്കെ മതി. അങ്ങനെ അവർ തീരുമാനമെടുക്കും. അങ്ങനെയാണ് അപ്പൊ ഈ പെമ്മക്കളെ നിയന്ത്രിക്കാൻ ആരുമില്ല. 17, 18, 19 വയസ്സായ 6, 7, 8 വരുന്ന പെമ്മക്കൾ ഒരേ വീട്ടിൽ താമസിച്ചിട്ട് കോളേജിന്റെ വർത്തമാനങ്ങൾ ഒരുമിച്ച് പറഞ്ഞിട്ട് ഒരാള് കാമുകയെ കുറിച്ച് വിശദീകരിക്കുമ്പോ, ഒരാള് കാമുകനെ കുറിച്ച് വിശദീകരിക്കുമ്പോ, ഒരാള് മതിലുചാടിനെ കുറിച്ച് വിശദീകരിക്കുമ്പോ, ഒരാള് തന്റെ ശരീരത്തെ മറ്റുള്ളവർക്ക് പങ്കുവച്ചതിനെ കുറിച്ച് വിശദീകരിക്കുമ്പോ, തമാശക്ക് ഒരേ പ്രായക്കാർ കൂടിയിരുന്നു കൊണ്ട് വർത്താനം പറഞ്ഞ് കൈകൊട്ടി ചിരിച്ച് അങ്ങനെ ഒരു കൊല്ലം ജീവിക്കുന്ന പെൺകുട്ടികളുടെ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു. എല്ലാരും ഇപ്പൊ എന്നെ ഇങ്ങനെ പറയും, ഉസ്താദേ എല്ലാ കുട്ടികളും അങ്ങനെയാണെന്ന് കരുതരുത്, എല്ലാവർക്കും നിങ്ങളുടെ മനസ്സാണെന്ന് കരുതരുത്. ഇവിടെ ഈ കടപ്പുറത്തിന്റെ കാര്യം നിങ്ങൾ ചിന്തിക്കും. ഒരുപാട് ദൂരസ്ഥലത്തെ കുറിച്ചല്ല ഈ പറയുന്നത്, നിങ്ങളുടെ കടലോരത്ത് കോഴിക്കോട് കടപ്പുറത്ത് കോഴിക്കോട് ബീച്ചിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണുന്നില്ലേ 2 മണിക്കും 3 മണിക്കും? എല്ലാരും ഉസ്താദേ നിങ്ങൾ പറയണ പോലെ അങ്ങനെ മോശമല്ല, എന്നെ നിങ്ങൾ പറഞ്ഞോളി, സാരമില്ല, നമുക്ക് ജനിച്ചപ്പോഴേ ഉള്ള കാര്യമാണ്, അത് കേട്ടോളാം. ഈ പറയുന്നതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കാത്തരെന്താ? നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ പോവാണ്, കയറൂരി വിടുകയാണ്, അവരുടെ ശരീരത്തിനോടുള്ള ആദരവുകൾ, ഒരു പെണ്ണെന്ന് പറയുന്ന വസ്തുവിനോടുള്ള ബഹുമാന്യതകൾ മുഴുവനും അവർ നഷ്ടപ്പെടുത്തുകയാണ്. ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന പുതിയ തലമുറയുടെ ടൈറ്റിലിന് താഴെ അവർ അഴിഞ്ഞാട്ടം നടത്തുകയാണ്. വീട്ടിൽ ഉമ്മ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ഇതര മതത്തിൽപ്പെട്ട അമ്മമാരാണെങ്കിൽ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുകയാണ് എന്റെ പ്രിയപ്പെട്ട മക്കളെ കാക്കാൻ. എല്ലാവരും തന്റെ ശരീരത്തെ കഴുകന്മാര് കൊത്തിവലിക്കുന്ന പോലെ ആസ്വദിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന കാമുകന്മാർക്ക് വിളമ്പിക്കൊടുത്തിട്ട് എച്ചിൽ പാത്രങ്ങളായി അലപ്പതിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട തലമുറ മനസ്സിലാക്കുന്നില്ല. പഠനം നല്ലതാണ്, നല്ല സ്ഥാപനങ്ങൾ ചേർത്ത് പഠിപ്പിക്കുന്നൊരു നല്ലതാണ്, പക്ഷെ അവിടെ അപകടകരമായ ഇത്തരം അവസ്ഥകളുണ്ട് എന്ന് എന്റെ ഉമ്മമാർ ഒരിക്കലും മറന്നു പോകരുത്. അള്ളാഹുവിന്റെ ഭയം ആ മക്കളെ നെഞ്ചിൽ വെച്ചിട്ട് ലോകത്തെവിടെയും നിങ്ങൾക്ക് ആ മക്കളെ പറഞ്ഞു വിടാം. അള്ളാഹുവിനോടുള്ള ഭയം ആ മക്കളെ നെഞ്ചിൽ വെച്ചിട്ട് എവിടെയും നിങ്ങൾക്ക് ലോകത്തെവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ പറഞ്ഞു വിടാം, ഏത് രാജ്യത്തും വിടാം, അവര് വഴിതെറ്റൂല. ആ രീതിയിൽ അള്ളാഹുവും റസൂലും കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മക്കൾക്ക് വന്നാൽ അൽഹംദുലില്ലാ. ഖുർആൻ ഓതുന്ന സ്വലാത്തു ചൊല്ലുന്ന എത്ര മക്കളുണ്ട്. ഞാൻ പാണക്കാട് സ്ട്രൈറ്റ് ബാത്ത സ്കൂളിൽ ഒരു ദിവസം നിൽക്കുമ്പോ എന്റെ മക്കൾ പഠിക്കുന്നത് ഇവിടെയാണ്, അവിടെ നിൽക്കുമ്പോ സൈതൂൽ സ്കൂളിൽ പഠിച്ച ഒരു പെൺകുട്ടി അവിടെ വന്നു. അപ്പൊ ആസിഫ് ദാരിമി ഉസ്താദ് ഉണ്ട്, എന്നോട് പറഞ്ഞു, ബക്കവി നല്ല കുട്ടിയാണ്, ഏത് ഉസ്താദുമാരെ കണ്ടാലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കും, നല്ല ഈമാനുള്ള മോള്. എന്നോട് വന്ന് പറഞ്ഞു, ഉസ്താദേ എനിക്ക് ഉസ്താദ് ഒരു ഹദീസ് പറഞ്ഞു തരണം.
ഞാൻ പറഞ്ഞു അവസാന വാക്ക് ആരെങ്കിലും പറഞ്ഞാൽ അവര് സ്വർഗത്തിൽ കടന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട മോള് കരയാൻ തുടങ്ങി. 17 വയസ്സായ ഒരു പൊന്നുമോരുടെ രണ്ട് കണ്ണും നിറഞ്ഞൊഴുകിയത് വലിയ പ്രഭാഷണം കേട്ടിട്ടല്ല, വലിയ ദുആ നടത്തിയിട്ടല്ല. അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹായാൽ അവര് സ്വർഗത്തിൽ കിടക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ കണ്ടടം നിറഞ്ഞ് ഒഴുകിപ്പോയെങ്കിൽ എന്റെ കോഴിക്കോട്ട ഉമ്മ, അങ്ങനെ ഒരു മോള് നിനക്കുണ്ടോ? ഇവിടെ പ്രസംഗം കേൾക്കാമെന്ന 15, 16, 17 വയസ്സായ മക്കൾ ഇപ്പൊ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ അടുത്തിരുന്ന് നോക്കുക. അവര് മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നിങ്ങളെ തൊട്ടടുത്തിരിപ്പുണ്ട്, നീ അപ്പുറത്തുണ്ടാട, ഞാനിവിടെ ഉണ്ട്. 3-ാമത്തെ വരിയിൽ അങ്ങേയറ്റം നീല ചുരിദാർ. അപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു കോന്തൈ, വേറൊരുത്ത ഇവിടെ ഉണ്ടാവും, ഇവിടെ നിന്ന് അങ്ങോട്ടൊരുത്തി, ഞാൻ നിന്നെ കൊറേ നോക്കിയടാ, കണ്ടില്ലല്ലോ. വിഷമിക്കണ്ട, ബക്കറ്റും കൊണ്ട് ഞാൻ വരുന്നുണ്ട്. ഇതൊക്കെ സിമ്പിളാണ്, അവർക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. ഇതൊക്കെ എന്താ അവസ്ഥ, ഇതൊക്കെ എത്ര നടക്കുന്നത്? നിങ്ങൾ ലോകം വല്ലതും കണ്ടിട്ടുണ്ടോ? നൗഷാദ് വാഖബി ലോകം കണ്ടിട്ടില്ല. പരശുരാം എക്സ്പ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്ന, വൈകുന്നേരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വൃത്തികെട്ട ശാരീരികമായ പങ്കുവെക്കലിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോ ഒരുപാട് ആളുകൾ പറഞ്ഞു, ഇയാൾക്ക് ട്രെയിൻ പരിശോധനയാണോ ജോലി, ആനയാണോ ചേനയാണോ അല്ലേ? എന്നിട്ടെന്താ, ഒരു പ്രിയപ്പെട്ട വാപ്പ വിളിച്ച് പൊട്ടിക്കരഞ്ഞു കൊണ്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങളുടെ പ്രസംഗം ഞാൻ കേട്ടതാണ്, എന്റെ മോളെ ജീവിതം തകർത്തു പോയ നിമിഷങ്ങളാണത്, എന്റെ മോളെ ജീവിതം തകർത്തെറിഞ്ഞു പോയ യാത്രയായിരുന്നു അത്, എന്റെ പൊന്നുമോളം മാനം കൊത്തിക്കൊണ്ടുപോയ യാത്രയായിരുന്നു അത്. ഉസ്താദിന്റെ പ്രസംഗം കേട്ടപ്പോ ഞാൻ എന്റെ പൊന്നുമോളെ ജീവിതത്തെ കുറിച്ച് ഓർത്തുപോയി. ഉസ്താദേ നിങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് പൊട്ടിക്കരഞ്ഞു കൊണ്ട് ഒരു പ്രിയപ്പെട്ട വാപ്പ പൊട്ടിക്കരഞ്ഞു കൊണ്ട് ഫോൺ വിളിച്ചെങ്കിലല്ലോ, ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്, ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. എന്റെ പൊന്നാരമ്മമാരോട് പറയുകയാണ്, നിങ്ങൾ മരണപ്പെട്ടു പോയോ? അല്ലാഹുവേ എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണമെന്ന് ദുആ ചെയ്യുന്ന, ഹൃദയം പൊട്ടി ദുആ ചെയ്യുന്ന ഈമാനുള്ള ഒരു മോള് വേണ്ടേ, ഖുർആനോതി ഹദിയ ചെയ്യുന്ന മോള് വേണ്ടേ, ഖത്തമോതി ഹദിയ ചെയ്യുന്ന മോള് വേണ്ടേ? ഉമ്മ മരിച്ച 40 ദിവസമായി, വീട്ടിലെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്നു, അതും മറന്നുപോയി. മോള് മാത്രം ഖുർആൻ ഓതി പൊട്ടിക്കരയുകയാണ്. എന്റെ ഉമ്മച്ചി എന്നെ വേദനയോടെ പ്രസവിച്ച ഉമ്മച്ചി, എനിക്ക് പാലു തന്ന ഉമ്മച്ചി, എന്നെ കൊണ്ട് നടന്ന എല്ലാം പഠിപ്പിച്ചു തന്ന ഉമ്മച്ചി, ഭാര്യവിന്റെ സമയമാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണമെന്ന് എന്നോട് പറഞ്ഞ ഉമ്മ, ആ ഉമ്മ മരിച്ചുപോയ ദിവസമാണെന്നോർത്ത ആണ്ടുകളിൽ ആ പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന പെമ്മക്കൾ വേണ്ടേ? എന്റെ പ്രിയപ്പെട്ട മോമിനായ ഉമ്മ, എന്റെ വാപ്പാ കടലിൽ പോയി കഷ്ടപ്പെട്ട് നിങ്ങൾ കൊണ്ടുവന്ന പാലും തേനും കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന പെമ്മക്കള് കണ്ടവന് കൊണ്ടുപോയി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുക്കുന്ന ചെമ്പ് പാത്രമായിട്ട് അത പതിക്കണോ? എന്റെ പ്രിയപ്പെട്ട വാപ്പാ, ഒരു മോള മനസ്സെന്ന് പറയുന്നത് വാപ്പാട് നെഞ്ചു പൊട്ടുന്ന മനസ്സാണ്, വാപ്പാട് ഹൃദയം കവരുന്ന മനസ്സാണ്. ഞാൻ എന്റെ പ്രസംഗ ജീവിതത്തിൽ എത്രയോ കൊല്ലമായി പ്രസംഗിക്കുന്നു, എവിടെ സ്വർണം ചോദിച്ചാലും എവിടെ സ്വതക്ക് ചോദിച്ചാലും അതിനിടയിൽ ഒരു പെണ്ണുണ്ടാവും. ഉസ്താദേ എന്റെ മരിച്ചുപോയ വാപ്പാക്ക് വേണ്ടി, എന്റെ മരിച്ചുപോയ വാപ്പാക്ക് വേണ്ടി എന്ന് പറയാ, ഒരു മോളില്ലാത്ത സരസ് ഉണ്ടാവൂല പ്രിയപ്പെട്ടവരെ. അതാണ് പെൺകുട്ടികൾ എന്ന് പറയുന്നത്. ആ മക്കൾ ഇങ്ങനെ കണ്ടവന് തിന്നാൻ, ഇങ്ങനെ ഹറാമിയത്തുകൾ ചെയ്യാൻ, മോശമായ വസ്ത്രധാരണം നടത്താൻ, അനിസ്ലാമികമായ ചിന്തയിലൂടെ വളർന്നു വരാൻ, നല്ല വളക്കൂറുള്ള മണ്ണാണ് നമ്മുടെ നാട്. നിങ്ങൾ അതിന് നിന്നു കൊടുക്കരുത്, കൂട്ടു നിന്നു കൊടുക്കരുത്. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ.